വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാം. ഈ പ്രൊഡക്റ്റിന്റെ പേരെന്ന് പറയുന്നത് അമർ റാസ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേരെന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റി പവർ, എന്താ പറയാ, ഉയർത്തുന്നതിനായിട്ട് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ അമർ റാസ് എന്ന് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. കാര്യം നമുക്ക് നല്ലൊരു പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ ഇത്തരം വൈറസുകളൊന്നും നമ്മളിലേക്ക് അധികം പെട്ടെന്നായിട്ട് നമുക്ക് അഫക്ട് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് എന്താ പറയാ, ഒരു ഇംഗ്ലീഷ് മെഡിസിൻ അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി ആരെങ്കിലും ഒക്കെ തേടുന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആഡാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് അമർ റാസ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 15-ലധികം എന്താ പറയാ ആയുർവേദ ചേരുവകൾ ചേർന്നിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. ഒരു 100 ml തിളച്ച വെള്ളം എടുക്കുക, അതിന്റെ അകത്തേക്ക് ഒരു 1.5-2 ഗ്രാം എന്താ പറയാ ഈ അമർ റാസ പൗഡർ ആക്കിയത് ഇത് അതിലേക്ക് മിക്സ് ചെയ്യുക. അതിലേക്ക് മിക്സ് ചെയ്തതിനു ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം അത് കുടിക്കുക. ഡെയിലി ബേസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് വന്നിട്ട് 325 രൂപയാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ആർക്കെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, ഇതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതായത് വാട്സപ്പും അതേപോലെ തന്നെ എന്താ പറയുക ടെലിഫോൺ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ഓൺ ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് തിരക്കി ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഹലോ, വാട്ട് ഈസ് അപ്പ് ഇൻവൈറ്റേഴ്സ്, എല്ലാവർക്കും നല്ല നമസ്കാരം. വെൽക്കം ടു ദ ബെസ്റ്റ് എവർ മലയാളി. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഒരു ലൈവ് റിയാക്ഷനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും പിന്നെ താഴത്ത് നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ബ്രദർ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെയൊക്കെ എന്താ ലൈവ് റിയാക്ഷൻ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാസങ്ങളുടെ വളർച്ചയ്ക്കൊടുവിൽ ഞാൻ നമ്മുടെ താടിയും മീശയൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് ട്രിം ചെയ്ത് കളയാൻ പോവാണ്. അത് ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പം ഞാനിന്ന് ഷൂട്ട് ചെയ്യുന്ന രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നാളെ രാവിലെ ഞാൻ സർപ്രൈസ് ആയിട്ടായിരിക്കും അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവരുടെ എന്താ പറയുക ഒരു മുഖഭാവവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്, അവരുടെ കമൻ്റ് എന്താണെന്നൊക്കെ നമുക്ക് കാണാം നാളെ. എന്തായാലും ഇപ്പം ഇന്ന് രാത്രി ഞാൻ എന്തായാലും നമ്മളുടെ എത്ര ഒരു രണ്ട് മാസത്തോളമായി ഇപ്പം താടി ഇങ്ങനെ വളർത്തുന്നത്. അപ്പൊ താടിയൊക്കെ വടിച്ചു കഴിയുമ്പോ ഇനിയിപ്പൊ എന്റെ മുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കോമഡിയാ, വലിയ കോമഡിയാണ്. അത് നോക്കണ്ട, നമുക്കെന്തായാലും നൈസായിട്ട് താടി പിടിക്കാം. വാ, ഇപ്പളേ വീട്ടിൽ ചെറിയ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കാം. പെയിന്റിങ്ങും പിന്നെ പ്ലംബിങ്ങിന്റെ വർക്കൊക്കെ കുറച്ച് നടക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്റെ ബ്രദറിന്റെ മാരേജ് ഉണ്ട് ഒരു സെപ്റ്റംബറിലായിട്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അപ്പൊ മൊത്തത്തില് എന്റെ ബാത്റൂമൊക്കെ മൊത്തം അലങ്കോലാണ്, അഴിച്ചു പൊളിച്ച് ഇട്ടേക്കാണ്. അപ്പൊ നമുക്ക് അപ്പുറത്തെ ബാത്റൂമിൽ പോയിട്ട് ഷേവ് ചെയ്യാം, ട്രിം ചെയ്യാം. ട്രിം ചെയ്തിട്ട് ഇന്ന് റിയാക്ഷൻ ഉണ്ടാവില്ല കേട്ടോ, നാളെ രാവിലെ നമുക്ക് അവരുടെ എന്താ സെറ്റപ്പ് നോക്കാമല്ലോ. നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് ചെല്ലുമ്പോ മേളിലേക്ക് ഞാനിപ്പോ രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് കയറി പോയ പോലെ ആയിരിക്കത്തില്ലല്ലോ നാളെ രാവിലെ ചെല്ലുന്നേ. ഇപ്പോൾ 2-3 മാസമായില്ലേ ഇങ്ങനെ തന്നെ കാണുന്നത്. ഞാനൊരു മിടുക്കനായിട്ട് നല്ല താടിയൊക്കെ പിടിച്ച് സെറ്റപ്പായിട്ട് ചെല്ലാം. കീവാ, നമുക്ക് നൈസായിട്ടൊന്ന് താടി ട്രിം ചെയ്യാം. എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. നമുക്ക് താടി പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ താടി പിടിക്കാൻ പോവാണ്. അപ്പൊ ഇനിയിപ്പോ കൂടുതൽ സംസാരിക്കാണ്ടല്ലോ, നമുക്ക് നൈസായിട്ട് ഡ്രസ്സൊക്കെ അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് താടി പിടിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോ ഡ്രസ്സിലൊക്കെ കംപ്ലീറ്റ് രോമൊക്കെ ആയിട്ട് ആകെ ടേറാവും. ചുമ്മാ ഡ്രസ്സൊക്കെ മാറ്റിട്ട് അപ്പോ നമുക്ക് നൈസായിട്ട് താടി പിടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോവാം. എനിക്ക് പഠിക്കാനൊന്നും മനസ്സിലായിട്ടില്ല, ബട്ട് ചെയ്തേ പറ്റുമോ? ജോലി ചെയ്യാൻ പോകണ്ടല്ലേ? ജോബ് ചാർജ് അത്യാവശ്യം നിന്ന് പോകുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നേ.
ഞാൻ വലിയ സന്തോഷത്തോടു കൂടി ചെയ്യാൻ വെച്ചിരിക്കുക. പക്ഷെ ഇതിനൊരു സങ്കടം വരുന്നുണ്ട്. മീശ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞോണ്ട്, അതെ ഞാൻ കുറച്ച് മീശയുടെ കുറച്ച് പോസ് കാണിച്ചിരാം. എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കോമന്റ് ചെയ്യണം കേട്ടോ. എന്റെ മീശ മാത്രം വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും, ബോറാണെങ്കിൽ ബോറാണെന്ന് നോക്കി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു രസമല്ലേ. മീശയൊക്കെ ട്രിമ്മിയെ അറിയാൻ പറഞ്ഞവരാണെങ്കിൽ പഠിച്ചോട്ടോ, ഇതിങ്ങനെയൊക്കെയാണ് ട്രിമ്മി ചെയ്യുന്നത്. പൊടിമീശ മുളയ്ക്കണ നേരം ഇടനെഞ്ചിൽ ബാൻഡടി വേണം, പെരുന്നാളിന് പള്ളിയിൽ ചെന്നത് എന്ത് കൊതിച്ചാണ്, അവളെ കാണണം ഒരു കുറി കാണണമെന്നൊരു തോന്നല് കൊണ്ടാണ്, അതിനുത്തരമെന്താണ് അറിയാതെ, ഈ കാറ്റുപോലും ഇന്നറിയാതെ. മഹേഷ് നിന്റെ അമ്മയെ ആക്കണമെന്നാണ് പുത്തൂരത്. നീയോട് സഹകരിക്കുകയാണെങ്കിൽ ഈ മണിയറ നമുക്ക് തരണം. പൊടിമീശ അല്ലേ, പൊടിമീശ ഇസ് ഗുഡ്. എങ്ങനെയുണ്ട് പൊടിമീശ, ഒരു 90s സ്റ്റൈല്? അത്ര ബോറൊന്നുമല്ലേ. തുടക്കം തന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടാ, അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്ന നോവയുടെ ട്രിമ്മറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തോളൂ കേട്ടോ. ഇത് കുഴപ്പമില്ല, 1000 രൂപയുടെ അണ്ടറിൽ കിട്ടുന്നതാണ്, കുഴപ്പമില്ല. അത്യാവശ്യം ചാർജൊക്കെ നിൽക്കുന്ന ടൈപ്പാണ്. ഗുഡ്. എത്ര വയസ്സ് പറഞ്ഞിട്ടുണ്ട്? സത്യം പറ, സത്യം പറ, സത്യം പറ. എന്നെ കാണാൻ എത്ര വയസ്സ് പറഞ്ഞിട്ടുണ്ട്? കറക്റ്റായിട്ടൊന്ന് കോമെന്റ് ചെയ്യട്ടാ. ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ എത്ര വയസ്സ് തോന്നിക്കുന്നു പറയും. അതിന് മുന്നേ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ എത്ര വയസ്സ് തോന്നിക്കുന്നു പറയും. അപ്പൊ ഞാൻ എന്റെ കറക്റ്റ് ഏജ് വീഡിയോയുടെ താഴത്ത് കോമെന്റ് ചെയ്യുന്നതാണ്ടാ. അപ്പൊ നിങ്ങൾ ആരെ നന്നായിട്ട് ഗസ് ചെയ്ത് നോക്കാം, അപ്പൊ എന്റെ കറക്റ്റ് ഏജ് എത്രയാണെന്ന് ആൾക്കാർ കണ്ടുപിടിക്കട്ടെ. അപ്പൊ അതത്ര ഉള്ളൂ. അപ്പൊ ഈ പാർട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി നാളെ രാവിലെ അവരുടെ എല്ലാവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. എന്റെ ഈ ഒരു കോലത്തിന് ഞാൻ നല്ല അനുരാഗനായിട്ട് നാളെ രാവിലെ അങ്ങ് ചെല്ലുമ്പോ എന്റെ അച്ഛന്റെ അമ്മയുടെയും താൽക്കാരൊക്കെ എന്താന്ന് പറയുമ്പോ ചിലപ്പോ നമ്മുടെ പെയിന്റിങ്ങിന്റെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോ എന്റെ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും.
ഹലോ, അപ്പൊ എന്തായാലും രാവിലെ തന്നെ ഞാൻ നൈസായിട്ട് എണീറ്റ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു 11 മണിയായിട്ട നൈസായിട്ട് എണീക്കുന്ന സമയം ഇപ്പൊ ഇതാ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഒന്ന് അവരുടെ റിയാക്ഷൻ നോക്കാം. ഇത് ഇപ്പൊ കണ്ടിട്ടില്ല. ചെല്ലട്ടെ, നോക്കട്ടെ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് എന്റെ പുതിയ ലുക്ക്, എങ്ങനെയുണ്ട് അഭിപ്രായം പറയാമേ, പറയാമേ സുന്ദരനായില്ലേ, അടിപൊളിയാ പറ. അങ്ങനെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറ, എങ്ങനെയുണ്ട് കറക്റ്റ് അഭിപ്രായം പറഞ്ഞേ. താടി വെക്കണല്ല ഞാനത്, ഏ ഇതാണോ നല്ലത്, ഇതാണോ നല്ലത്, അഴകായിട്ടുണ്ടെന്നാണോ പറയണ, അഴകായിട്ടുണ്ടെന്നല്ല മുടുക്കനായിട്ടുണ്ടെന്നാണോ പറയണ. അവനെ ഒന്ന് വിളിച്ചേ, അവന്റെ അഭിപ്രായം ചോദിക്കട്ടെ. അപ്പൊ ഇതാണ് സെറ്റപ്പ്. ഇപ്പൊ മൊത്തം ഇപ്പൊ വെള്ളമൊക്കെ വന്ന് മഴയൊക്കെ പെയ്ത് ആകെ സീനായിട്ട് ഇരിക്കാണ് പുറത്തൊക്കെ. ഇനിയിപ്പോ എന്തായാലും ഇവിടെ പപ്പുണ്ട്, പപ്പു അതാണ് പപ്പു, നമ്മുടെ ദ്രോണയുടെ ഫ്രണ്ടാണ് കേട്ടോ, നമ്മുടെ വീട്ടിലെ തന്നെ പെറ്റാണ്. അപ്പൊ നമുക്ക് എന്തായാലും ചേട്ടന്റെ അഭിപ്രായം കൂടെ ഒന്നും ചോദിച്ചില്ല, ചേട്ടന്റെ അഭിപ്രായം കൂടെ എന്തായാലും ചോദിക്കാം. അമ്മേ വിളിച്ചില്ലേ, എങ്ങനെയുണ്ട്, അഴകായിട്ടല്ലേ, പറ പറ കറക്റ്റ് അടിപൊളിയല്ലേ. അപ്പൊ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ താടി പഠിച്ചതിന്റെ ആ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കണ്ടത്. വലിയ സംഭവം ഒന്നുമില്ല, അതായത് ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അത് അത്രേ ഉള്ളൂ. അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ബെസ്റ്റ് അവർ മലയാളിയുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്ന് കൺസിഡർ ചെയ്യുക. അതേപോലെ ലൈക്സും കോമെന്റ്സും ഷെയറൊക്കെ എപ്പോഴത്തെ പോലെ അങ്ങനെ നൈസ് ആയിട്ട്. അപ്പോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ശ്യാം കിലോ സൈനിങ് ഓഫ്.